നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കനത്ത മഴ, തൃത്താല മേഖലയിൽ അതീവ ജാഗ്രത പുലർത്താൻ മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസ് നിർദ്ദേശം നൽകി. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ വെള്ളിയങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ എല്ലാ ഷട്ടറുകളും ഉയർത്താൻ ചമ്രോട്ടം ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് തൃത്താല എം എൽ എയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷ് നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്താനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും നിർദ്ദേശം നൽകിയതായി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഭാരതപ്പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്താനും മന്ത്രി അഭ്യർത്ഥിച്ചു. മഴ കനത്തതോടെ ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും ജലനിരപ്പ് ഉയരുന്നു. തൂതപ്പുഴ നിറഞ്ഞ് പലയിടത്തും കരയിലേക്ക് കയറി. ഭാരതപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. പുഴയോരവാസികൾ ആശങ്കയിലാണ്. മഴ കനത്തതോടെ ഭാരതപ്പുഴയിലും തൂതപ്പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി ഭാരതപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ഒരു ദിവസത്തിൽ വലിയ തോതിലാണ് വെള്ളം പുഴയിൽ ഒഴുകിയെത്തിയത്. പട്ടാമ്പി പാലത്തിന് തൊട്ട് താഴെ കൂടെയാണ് ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ കുത്തൊഴുക്കും പുഴയിൽ അനുഭവപ്പെടുന്നുണ്ട്. പുഴയിൽ വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചതോടെ വെള്ളിയങ്കല്ല് റെഗുലേറ്ററിന്റെ കൂടുതൽ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. പുഴ പലയിടത്തും കരയിലേക്ക് കയറുമോ എന്നതും ആശങ്കയുണ്ട്. തൂതപ്പുഴയുടെ സ്ഥിതിയും മറിച്ചല്ല. കാഞ്ഞിരപ്പുഴ ഡാം തുറന്ന സാഹചര്യത്തിൽ തൂതപ്പുഴയിലും ശക്തമായ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവേഗപ്പുറയിൽ തൂതപ്പുഴ കരകയറുന്ന കാഴ്ചയും കാണാനായി. തിരുവേഗപ്പുറ പൈതൃക പാർക്ക് ഉൾപ്പെടെ പല താഴ്ന്ന പ്രദേശങ്ങളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. തൂതപ്പുഴയോരവാസികളും വലിയ ആശങ്കയിലാണ്. മുൻവർഷങ്ങളിൽ പുഴ നിറഞ്ഞ് ഇവിടെയെല്ലാം വെള്ളം കയറിയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പുഴയോരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മഴ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും. കനത്ത മഴയെ തുടർന്ന് പട്ടാമ്പി താലൂക്കിൽ വൻ നാശനഷ്ടം. വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണും റോഡുകളിലേക്ക് മരങ്ങൾ പൊട്ടിവീണും അപകടം. മഴ ശക്തമായതോടെ പട്ടാമ്പി താലൂക്കിൽ കാലവർഷക്കെടുതികളും വ്യാപകമാണ്. താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ മരങ്ങൾ പൊട്ടിവീണ് വീടുകൾ തകർന്നുള്ള നാശനഷ്ടങ്ങളാണ് ഏറെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുമരനെല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ തെങ്ങ് വീണ് അപകടമുണ്ടായി. ഭാഗ്യം കൊണ്ടാണ് ആളപായം ഉണ്ടാവാതിരുന്നത്. ഓട്ടോ ഡ്രൈവറും യാത്രക്കാരിയായ സ്ത്രീയും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കൊള്ളന്നൂർ ജാറം സ്വദേശി ഷാബുദ്ദീന്റെ ഓട്ടോയുടെ മുകളിലേക്കായിരുന്നു തെങ്ങ് വീണത്. മരങ്ങൾ വീടിന് മുകളിലേക്ക് വീണുള്ള അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. രണ്ട് ദിവസങ്ങളായി വ്യാപകമായാണ് മരങ്ങൾ വീടിന് മുകളിലേക്ക് വീണുള്ള അപകടം സംഭവിച്ചത്. കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂർ വേഴാർക്കുന്ന് സ്വദേശി തേവറമ്പത്ത് മണികണ്ഠ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് അപകടമുണ്ടായി. വീടിന്റെ ഓടുകളും പട്ടികയും കഴുക്കോലുമെല്ലാം തകർന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരുക്ക് പറ്റിയില്ല. മുതുതല പഞ്ചായത്തിലെ പെരുമുടിയൂർ കല്ലാറ്റുകുന്നത്ത് നന്ദിനിയുടെ വീടിന് മുകളിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി തെങ്ങ് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ആളപായമില്ല. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ മതുപ്പുള്ളി അഖിലാനത്ത് കൊറ്റത്ത് പുഞ്ചയിൽ വിജയന്റെ വീടിന് മുകളിലേക്ക് തൊട്ടപ്പുറത്ത് വീട്ടിലെ തേക്കുമരം വീണ് അടുക്കള ഭാഗം ഭാഗികമായും തകർന്നു. ആളപായമുണ്ടായില്ല. തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂർ ചെട്ടാരക്കുന്നിൽ സി കെ വിജയന്റെ വീടിന് മുകളിലേക്ക് പ്ലാവ് മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. തിരുമിറ്റക്കോട് വടക്കത്ത് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീടിന് മുകളിലേക്കും തേക്കുമരം വീണ് അപകടമുണ്ടായിട്ടുണ്ട്. മരങ്ങൾ റോഡിലേക്ക് വീണുള്ള അപകടവും വ്യാപകമാണ്. പട്ടാമ്പി പുലാമന്തോൽ പാതയിലെ കരിങ്ങനാട് റോഡരികിൽ നിന്നിരുന്ന മരം കടപുഴകി വീണു. ഈ സമയം വാഹനങ്ങളോ യാത്രക്കാരോ റോഡില്ലാത്തതിനാൽ അപകടം ഒഴിവായി. തുടർന്ന് മരം വെട്ടിമാറ്റുകയായിരുന്നു. വെളിയൂർ കുരാച്ചിപ്പടി പാതയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുരാച്ചിപ്പടി ഹെൽത്ത് സെന്ററിന് സമീപത്തെ പനമരമാണ് റോഡിലേക്ക് കടപുഴകി വീണത്. ആളപായമുണ്ടായില്ല.
ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ ഇവർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകുകയായിരുന്നു. ഇതോടെ ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണം പ്രതിസന്ധിയിലായി. നിലവിൽ യു ഡി എഫ് മുന്നണിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് മെമ്പർ സ്ഥാനം രാജിവെച്ചതോടെ കോൺഗ്രസ് സി പി എം കക്ഷി നില തുല്യസ്ഥിതിയിലായി. 15 ഭരണസമിതിയിൽ നിലവിൽ യു ഡി എഫിന് 8 സി പി എമ്മിന് 7 ഉള്ളത്. യു ഡി എഫിലെ 8 2 മുസ്ലിം ലീഗ് മെമ്പർമാരാണ്. നിലവിൽ പ്രസിഡന്റ് പദവി എസ് സി ജനറൽ വിഭാഗത്തിനാണ്. യു ഡി എഫ് ധാരണ പ്രകാരം 1.5 മുസ്ലിം ലീഗ് അംഗത്തിന് പ്രസിഡന്റ് സ്ഥാനം നൽകാൻ ധാരണ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. എന്നാൽ എ വി സന്ധ്യ മെമ്പർ സ്ഥാനം രാജിവെച്ചതിൻ്റെ കാരണം അറിവായിട്ടില്ല. 2022 ജൂണിൽ പ്രസിഡന്റിനെതിരെ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. അന്ന് ലീഗ് മെമ്പർ പിന്തുണ നൽകാൻ സാധ്യത ഉണ്ടായ സ്ഥിതി യു ഡി എഫ് നേതൃത്വം ഇടപെട്ടാണ് ഒഴിവാക്കിയത്. നിലവിൽ ലീഗ് അംഗം സാഹിറ ഖാദറാണ് വൈസ് പ്രസിഡന്റ്. 2019 യു ഡി എഫിൽ പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് സി പി എം പിന്തുണയോടെ മുസ്ലിം ലീഗ് അംഗം പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം അംഗം വൈസ് പ്രസിഡന്റുമായി ഭരണം നടത്തിയിരുന്നു. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. 2 മെമ്പറിൽ നിന്നുമുള്ള നിരന്തര മാനസിക സമ്മർദ്ദം മൂലമാണ് താൻ വാർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചതെന്ന് മുൻ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ. ഗ്രാമസഭകളിൽ നിന്നും കരഞ്ഞിറങ്ങിപ്പോരേണ്ട അവസ്ഥ വരെ 2 മെമ്പർ മൂലം തനിക്കുണ്ടായതായും അവർ സിസിടിവിയോട് വെളിപ്പെടുത്തി. പഞ്ചായത്ത് 2 ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജീഷ് കൂട്ടനെതിരെയാണ് ഇവർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെളിപ്പെടുത്തൽ. യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് താൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ലീഗ് നേതൃത്വം ഈ മെമ്പറെ കൈയൊഴിഞ്ഞിട്ടും യു ഡി എഫ് നേതൃത്വം തനിക്ക് പകരം 2 മെമ്പറെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നതുമായി തനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ആവില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെച്ചത് പാർട്ടി പറഞ്ഞ പ്രകാരമാണ് ഞാൻ രാജിവെച്ചിട്ടുള്ളത്. പക്ഷേ പാർട്ടി എന്നോട് ഈ മെമ്പർക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുന്നുണ്ടെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു സൂചന പോലും നമുക്ക് തന്നിട്ടില്ല. ഒന്നല്ലെങ്കിൽ ഞാനൊരു മഹിള കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. നമുക്കങ്ങനെയുള്ളൊരു അറിവൊന്നും തന്നിട്ടില്ല പാർട്ടി. പക്ഷേ ഈ മെമ്പർ സ്ഥാനം രാജിവെക്കാനുള്ള കാരണം മെമ്പറോടുള്ള ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മളെ ഒരുപാട് തവണ നമ്മൾ ഷൗട്ടിൽ സംസാരിക്കലും ഓരോ വാർഡിലത്തെ പ്രശ്നങ്ങൾ കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ പ്രതിപക്ഷ മെമ്പർമാരുടെ അടുത്ത് പോലും നമുക്ക് ഇങ്ങനൊരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല. അത്രയും ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ഒരു മെമ്പറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ മെമ്പർ സ്ഥാനം രാജിവെച്ചത്. ഇത്തരം ഗതികേട് കൊണ്ടാണ് രാജിവെച്ചതെന്നും തൻ്റെ വാർഡിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായും അവർ പറഞ്ഞു. ജനങ്ങളെ ഞാൻ വഞ്ചിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊരു ഈ മെമ്പറോടുള്ള ഒരു ഇഷ്യൂ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. അതിന് എന്തായാലും ഞാൻ എൻ്റെ വാർഡിലെ ജനങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കണം. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണത്തിന് തുടക്കമായി. ചെറുതുരുത്തി പാങ്ങാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രം പൂജാരി ഗോദശർമ്മ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ പൂജകൾക്ക് നേതൃത്വം നൽകി. ബലികർമ്മ പൂജകൾക്ക് ആചാര്യൻ പി ആർ മണികണ്ഠൻ നേതൃത്വം നൽകി. നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ കനത്ത മഴ വകവയ്ക്കാതെ ദർശനത്തിനായി എത്തിയത്. എല്ലാ ഭക്തർക്കും രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം നൽകിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് രാമു ചാത്തനാത്ത്, സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത്, ട്രഷറർ ടി ജി സുരേന്ദ്രൻ, മാനേജർ എം എ രാജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓഗസ്റ്റ് 15 നാലമ്പല തീർത്ഥയാത്രയ്ക്കുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും കൂടാതെ ഓഗസ്റ്റ് 11 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള രാമായണം ക്വിസ് മത്സരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26.
സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വോം ബീറ്റ്സ് ആർമി എന്ന പേരിൽ വനിതാ മ്യൂസിക് ബാൻഡ് ആരംഭിച്ചു. ദേശീയ അവാർഡ് ജേതാവ് നഞ്ചിയമ്മ തുടക്കം കുറിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷത വഹിച്ചു. 500,000 രൂപ അടങ്കൽ തുകയുള്ള പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ സംരംഭക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പാക്കുന്നത്. 10 വനിതകൾ ഉൾപ്പെടുന്നതാണ് വോം ബീറ്റ്സ് ആർമി. സംസ്ഥാനത്തു തന്നെ ആദ്യമായാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു മ്യൂസിക് ബാൻഡിന് രൂപം നൽകുന്നത്. വോം ബീറ്റ്സ് ആർമിയുടെ ലോഗോ പ്രകാശനം വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി നിർവഹിച്ചു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. നഞ്ചിയമ്മയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉപഹാരം സെക്രട്ടറി കെ എസ് മഞ്ജുഷയും ദിവ്യ സുധാകരനും വോം ബീറ്റ്സ് ആർമിയുടെ ഉപഹാരം എടപ്പാൾ വിശ്വനും നൽകി. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ, ബ്ലോക്ക് അംഗങ്ങളായ കൃഷ്ണകുമാർ മാഷ്, പ്രിയ പി വി, പ്രൊഫസർ എൻ കെ ഗീത, വനിതാ ആർമിയുടെ ഭാരവാഹികളായ എ പി സുമ, രമ്യ മനോജ് എന്നിവർ സംസാരിച്ചു. സി സി ടി വി ന്യൂസ്, തൃത്താല. വിളയൂർ ബഡ്സ് സ്കൂളിൽ ഭിന്നശേഷിക്കാർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സ്വയം തൊഴിൽ പദ്ധതി നടപ്പാക്കും. ഇതിനായി ചർക്ക കൈമാറി. ഭിന്നശേഷി വിഭാഗക്കാരെ സ്വയം തൊഴിൽ പ്രാപ്തരാക്കി അവർക്ക് വരുമാനവും തൊഴിലും സുരക്ഷയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പാലക്കാട് ജില്ലാ പഞ്ചായത്താണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളിലേക്ക് നൂൽനൂൽപ്പിനായി ചർക്കകൾ വിതരണം ചെയ്യുന്നത്. വിളയൂർ പഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്കും ചർക്ക വിതരണം ചെയ്തു. ഇവിടെയും നൂൽ നിർമ്മാണ പദ്ധതി ആരംഭിക്കാനാണ് പദ്ധതി. മുഹമ്മദ് മോസൻ എം എൽ എ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വയം തൊഴിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലാണ് ഒരു പരിധിവരെയെങ്കിലും സ്വയം പര്യാപ്തതയിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള ചർക്ക, ഖാദി ബോർഡിൽ നിന്ന് റോ മെറ്റീരിയൽസ് ലഭ്യമാക്കിക്കൊണ്ട് അത് ഇവിടെ നിന്ന് നൂലാക്കി മാറ്റി അത് തിരിച്ച് ഖാദി ബോർഡിന് സമർപ്പിക്കുമ്പോൾ ഒരു ചെറിയ വരുമാനം അത് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു തൊഴിൽ എന്നുള്ള നിലക്ക്, ഒരു വരുമാനം എന്നുള്ള നിലക്ക് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വരുമാനത്തിനനുസരിച്ച് ക്ഷേമനിധി അടക്കമുള്ള കാര്യങ്ങളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന രീതിയിലേക്കുള്ള ഒരു തുടക്കമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായി 15 സ്ഥലങ്ങളിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാബിര ടീച്ചർ അവരുടെ കൂടി പരിശ്രമ ഫലമായിട്ടാണ് ഇവിടെ ഈ വിളയൂരിനെ കൂടി അതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് നമ്മുടെ ഷാബിര ടീച്ചറെയും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെയും ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 5 ചർക്കകളാണ് നൽകിയത്. ഭിന്നശേഷിക്കാർക്ക് നൂൽനൂൽപ്പിൽ പരിശീലനം നൽകി ഉത്പാദിപ്പിക്കുന്ന നൂലുകൾ ഖാദി ബോർഡിന് കൈമാറാനാണ് ലക്ഷ്യം. ഇതിലൂടെ ഇവർക്ക് വരുമാനം ലഭ്യമാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. 18 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. പഞ്ഞി പോലുള്ള അനുബന്ധ സാമഗ്രികളെല്ലാം ഖാദി ബോർഡ് നൽകുകയും ചെയ്യും. ഒരു കഴി നൂലിന് 10 രൂപയാണ് വേതനം. 120 രൂപ ക്ഷേമപദ്ധതിയും സർക്കാരിന്റെ മിനിമം വരുമാന പൂരക പദ്ധതി പ്രകാരം ഒരു കഴിക്ക് 4.90 രൂപ വീതവും ലഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എസ് ആബിറ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ, ബഡ്സ് സ്കൂൾ അധ്യാപിക മറിയ മുജീബ് തുടങ്ങിയവരും പങ്കെടുത്തു. അട്ടപ്പാടിയുടെ സ്വരം ലോകത്തെ കേൾപ്പിച്ച നഞ്ചിയമ്മ കൂറ്റനാട് പ്രതീക്ഷ ഷെൽട്ടർ വൃദ്ധസദനം സന്ദർശിച്ചു. അന്തേവാസികളുടെയും ഡേ കെയർ അംഗങ്ങളുടെയും ഒപ്പം സമയം ചെലവഴിച്ച അവർ അന്തേവാസികൾക്കായി ഗാനം ആലപിച്ചാണ് മടങ്ങിയത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക നൈപുണ്യ ദിനം ആചരിച്ചു. എച്ച് എം ഇൻചാർജ് ഷീന പി ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ജെ ആർ സി കൺവീനർ രാധാകൃഷ്ണൻ മാസ്റ്റർ നൈപുണ്യ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. കുട്ടികളിലെ കഴിവുകൾ ശാക്തീകരിക്കുന്നതിനും തൊഴിൽ പരിശീലനത്തിനും വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനും ഊന്നൽ നൽകി ജെ ആർ സിയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾ ചിരട്ട കൊണ്ട് നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായി. ചടങ്ങിൽ അധ്യാപകരായ സുനിൽ, പത്മനാഭൻ, ലൈല, നസീഹ എന്നിവർ സംസാരിച്ചു.
ഇതോടെ നിലവേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.